നമസ്കാരം. ന്യൂ ഇയർ എന്തായാലും തകർത്ത് ബ്ലാസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും. ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു യാത്രയിലാണ് മഞ്ഞപ്പട എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജയിച്ചുകൊണ്ടേയിരിക്കുകയാണവർ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ ന്യൂ ഇയറിന് ഇരട്ടി മധുരമാണ് മഞ്ഞപ്പടയുടെ ആരാധകർക്ക്, താരങ്ങൾക്ക്. ആ സന്തോഷം പങ്കുവെക്കാൻ മറ്റാരുമല്ല ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റ് ചെയ്ത താരങ്ങളിൽ പ്രമുഖനായിട്ടുള്ള മലയാളിയായ പ്രശാന്ത് തന്നെയാണ് നമുക്കൊപ്പം ചേർത്തത്. പ്രശാന്ത്, സ്വാഗതം. എന്തായാലും ആദ്യം ഹാപ്പി ന്യൂ ഇയർ തന്നെ പറയുന്നു. തികച്ചും ഹാപ്പി ആയിട്ടുള്ളൊരു ഹാപ്പി ന്യൂ ഇയർ തന്നെയാണ്. ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ ഒരു സന്തോഷം ഇത് എത്രമാത്രമുണ്ട്? ടീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ജയിക്കുന്നത്? കാരണം ഞങ്ങൾക്ക് ആരാധകർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് നുള്ളിയൊക്കെ നോക്കുകയാണ് ഞങ്ങൾ, എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്, ഞങ്ങളുടെ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയല്ല എന്നൊക്കെ ആരാധകർ പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളും ഇത് ഉൾക്കൊള്ളുന്നത് കളത്തിലിറങ്ങുമ്പോൾ, കളി കഴിയുമ്പോൾ ഈ ജയങ്ങളെ? സന്തോഷമുണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ സീസണിന് മുന്നേ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവുക, ടോപ്പ് ഫോറിൽ എപ്പോഴും ഉണ്ടാവുക, പ്ലേ ഓഫ് കളിക്കുക എന്നുള്ള ഒരു എന്താ പറയുക ആഗ്രഹം പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പ്ലാൻ ചെയ്ത പോലെ തന്നെ ഈവൻ ഗ്രൗണ്ടിലെല്ലാം എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ടീം ജയിക്കുന്നുണ്ട്, ക്ലീൻ ഷീറ്റ് വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഹാപ്പിയാണ് എല്ലാവരും. പ്രശാന്ത്, ഈ അത് എങ്ങനെ വിശദീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആരാധകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തികച്ചും സന്തോഷമാണ്. നമ്മൾ ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ടീം ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു പുതിയ അനുഭവമാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഗോളുകൾ പിറക്കുന്നു എന്നുള്ളതാണ്, ഗോളടിക്കുന്നുണ്ട് ടീം. അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ടീമും ഇതിനെ ഒരു സജ്ജമാകുന്നത്? ഞങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ജയിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളൊരു തോന്നൽ, ഓരോ തവണ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു തോന്നൽ, അത് എത്രമാത്രം സന്തോഷം നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഓരോ മത്സരശേഷവും മത്സരത്തിനിറങ്ങുന്നതിന് മുൻപും? അത് മാത്രമല്ല, ഇത്രമാത്രം വ്യത്യസ്തമായ രീതിയിൽ ഹൈ പ്രസിംഗ് ഗെയിം ഒക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തികച്ചും അവിശ്വസനീയമായി തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ടീം, നിങ്ങൾ കളിക്കാർ കൂടി എങ്ങനെയാണ് അത് ഉൾക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ? എല്ലാ പ്ലേയേഴ്സിൻ്റെയും എന്താ പറയുക ഹാർഡ് വർക്ക് തന്നെയാണ്, പ്ലസ് കോച്ചിൻ്റെ എന്താ പറയുക തന്ത്രങ്ങൾ എന്ന് വേണേൽ പറയാം. പിന്നെ കാരണം നോർമലി ബാക്കിയുള്ള ഐ എസ് എൽ ക്ലബിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം സീസൺ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് ആ സമയമാകുമ്പോൾ ഞങ്ങൾ ഓൾറെഡി എല്ലാ ഈവൻ ഫോറിനേഴ്സ് വരെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ. പിന്നെ ഞങ്ങൾ പോയിട്ട് തുറക്കപ്പ് കളിച്ചു. അപ്പം ടീമിൽ പ്ലേയേഴ്സ് തമ്മിലെ കെമിസ്ട്രി തന്നെ അത് കുറേ അതൊക്കെ ഇത്ര പെട്ടെന്ന് ആയി തന്നെ ലീഗ് തുടങ്ങുന്നതിന് മാച്ചസിന് മുന്നേ തന്നെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ പരസ്പരം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്ലസ് എന്താ പറയുക ഞങ്ങൾ എല്ലാവരും 100% വർക്ക് ചെയ്യുന്നുണ്ട് ടീം ജയിക്കാൻ വേണ്ടി. ടീമിന് വേണ്ടി എല്ലാവരും കളിക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ പ്ലസ് കോച്ചിന്റെ എന്താ പറയുക ഞാൻ പറഞ്ഞ ഐഡിയാസും കാര്യങ്ങളൊക്കെ എല്ലാം എന്താ പറയുക നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മൾ എത്രമാത്രം തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു ഈ ടീമിൻ്റെ ഒരു തയ്യാറെടുപ്പിനെ സംബന്ധിച്ച്? ഒരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. അതിൽ ആ കോച്ചിൻ്റെ ഒരു സാന്നിധ്യം, ഉക്കുമാനോവിച്ച് എന്ന് പറയുന്ന കോച്ചിൻ്റെ ഒരു സാന്നിധ്യം എത്രമാത്രമുണ്ട്? കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ ഏഴിൽ പരം കോച്ചുകളെ പരീക്ഷിച്ച ഒരു ടീമാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്? അദ്ദേഹം നൽകുന്നൊരു ഊർജ്ജം, ആ ഒരു ടീം ആണെന്ന നിലയിൽ നട്ടെല്ലായി ഉക്കുമാനോവിച്ച് എങ്ങനെയാണ് ഈ ടീമിൽ പ്രവർത്തിക്കുന്നത്? നിങ്ങളെയൊക്കെ എങ്ങനെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത്? അദ്ദേഹം അച്ചടക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കർശനക്കാരനായ അധ്യാപകനാണോ അതോ ഫ്രണ്ടാണോ, എന്താണ് പറയാനുള്ളത് ഉക്കുമാനോവിച്ചിനെ കുറിച്ച്? ആള് സ്ട്രിക്റ്റ് ആണോന്ന് ചോദിച്ചാൽ സ്ട്രിക്റ്റ്, പക്ഷെ ആൾക്കാരെ എവിടെ സ്ട്രിക്റ്റ് ആവണം, എവിടെ തമാശ പറയണം, എവിടെ എങ്ങനെ നിൽക്കണം ആൾക്ക് നന്നായിട്ട് അറിയാം. ആള് ഒരു പ്ലെയർ ആയിരുന്നു, ആള് എറൗണ്ട് ഒരു 10-12 വർഷം കളിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ എപ്പോഴും ആ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഗ്രൗണ്ടിലായിക്കോട്ടെ ആൾക്ക് എന്താ പറയുക ഇപ്പം നമ്മൾ നെക്സ്റ്റ് മാച്ചിൻ്റെ ഓപ്പണൻ്റ് എങ്ങനെയാണോ അതിനെ ഇതാക്കാനുള്ള രീതിയിലുള്ള ട്രെയിനിങ് സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ പ്ലേയേഴ്സിൻ്റെ അടുത്ത് ആള് നോർമലി ഓഫ് ദ ഫീൽഡ് ഭയങ്കര കൂളാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആൾ ആളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെയാം എപ്പം ചൂടാവണം, എപ്പം നല്ലപോലെ നിൽക്കണം എല്ലാം അറിയാം ആൾക്കുന്നുണ്ട്. പിന്നെ പ്ലെയർ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഈവൻ നമ്മൾ പ്ലേയേഴ്സിനെ എന്ത് ചിന്തിക്കുന്നത് വരെ ഓട്ടോമാറ്റിക്കലി ആൾക്കാരെയാം എങ്ങനെ പ്ലേയേഴ്സിനെ ഡീൽ ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് ആൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ തുടർച്ചയായിട്ടുള്ള ജയങ്ങൾ, 3 ജയങ്ങൾ ആഘോഷിക്കുന്നു, ഒരു അതിനുശേഷമുള്ള വിജയത്തോളം പോകുന്നൊരു സമനില വരുന്നു. അപ്പം എന്തായാലും ശരിക്കും ഒരു വിന്നിങ് ട്രാക്കിൽ തന്നെയാണ് ടീം എന്ന് പറയുന്നത്. ഇനി വീണ്ടും ബ്ലാസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്, അടുത്ത മത്സരത്തിന് തയ്യാറെടുക്കുകയാണ്. എങ്ങനെയാണ് ക്യാമ്പ് അതിനൊന്ന് സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്? സി ജയിക്കുന്നത് സി ഏത് ഏതൊരു കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ഏതൊരു അത്ലറ്റ് ആയിക്കോട്ടെ, വിന്നിങ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യമാണ്. അതിനുവേണ്ടി ഈവൻ എല്ലാവരും അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നു. അപ്പോൾ അത് കിട്ടുന്നു പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം ടീമിൻ്റെ മെൻ്റലി ഈവൻ എല്ലാ പ്ലേയേഴ്സും ഭയങ്കര കോൺഫിഡൻസ് ആകുന്നുണ്ട് ഓരോ വിന്നിലൂടെ. അത് ഇപ്പം ഈവൻ മുംബൈനെ 3-0 തോൽപ്പിച്ചപ്പം തന്നെ ടോട്ടലി
ആറ്റിറ്റ്യൂഡ് മാറി. ഈവൻ നെക്സ്റ്റ് മാച്ച് ആയിക്കോട്ടെ, അതിലും ആ ഒരു എന്താ പറയാ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ആയിക്കോട്ടെ, എക്സ്ട്രാ എനർജി കിട്ടുന്നുണ്ട് ടീമിൽ മൊത്തം വിന്നിങ് ചെയ്യുന്നുണ്ട്, വിന്നിങ് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ തീർച്ചയായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും. പ്രശാന്ത്, ഈ തവണയും നമ്മുടെ തുടക്കം അത്ര ഭംഗിയായിരുന്നില്ല, നമ്മൾ തോറ്റു. അത് നമ്മുടെ ഭയങ്കര എതിരാളികളെന്ന് ഓരോ തവണയും നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ പേടിപ്പിക്കുന്ന ATKയോട് നമ്മൾ തോറ്റു. പക്ഷേ ആ തോൽവിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഞങ്ങൾ കണ്ടു, രണ്ട് ഗോളുകൾ തിരിച്ചടിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതൊരു സൂചനയായിട്ട് അപ്പോൾ പോലും ആരും എടുത്തിരുന്നില്ല. പക്ഷേ പിന്നീട് സമനിലകൾക്ക് ശേഷം ഒഡീഷയ്ക്കെതിരെയാണ് ശരിക്കും കേരളം ബ്ലാസ്റ്റ് ചെയ്തു തുടങ്ങുന്നത്. ആ ബ്ലാസ്റ്റ് തുടക്കം വിട്ടത്, വിജയത്തിലേക്ക് തുടക്കം വിട്ടത് പ്രശാന്ത് തന്നെയായിരുന്നു. ഒരു ഗോൾ, ഒരു വിജയ ഗോളിലൂടെ അത് സാധ്യമാക്കി. ഒരു ആഘോഷം കണ്ടു പ്രശാന്തിൻ്റെ ഭാഗത്തുനിന്ന്. പ്രത്യേകിച്ചും മൊബൈൽ എടുക്കുന്നു, ഒരു എന്തോ ടൈപ്പ് ചെയ്യുന്നു, അതിനുശേഷം മൊബൈൽ അടിച്ച് കളയുന്നു എന്നൊക്കെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളാൽ സമ്പന്നമാണല്ലോ ഫുട്ബോൾ എന്ന് പറയുന്നത്, ഗോളാഘോഷങ്ങളാൽ വ്യത്യസ്തമാണ്. അപ്പോൾ അതെന്തായിരുന്നു ശരിക്കും അത് ഉദ്ദേശിച്ചത്? അതിനെപ്പറ്റി പല പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെയൊന്ന് വിശദീകരിക്കാൻ പറ്റുക, ഈ ഘട്ടത്തിൽ ഒന്ന് മനസ്സുറക്കാൻ പറ്റുമെങ്കിൽ എന്താണ് പ്രശാന്ത് അന്ന് ഉദ്ദേശിച്ചത് ആ ഒരു ആക്ഷൻ കൊണ്ട്? റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി, എന്നെ അറിയുന്നവർക്കും എന്നെ ഫോളോ ചെയ്യുന്നവർക്കും നന്നായിട്ട് അറിയാം കുറേ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആവശ്യമില്ലാത്തതും ഈവൻ കുറച്ചൊക്കെ ഞാൻ കേൾക്കേണ്ടതാണ്. എന്നാൽ കൂടെ തന്നെ കുറച്ച് അനാവശ്യ ടാർഗറ്റ് സംഭവങ്ങളും കമൻസുകളും ഒക്കെ എനിക്ക് എതിരെ വരാറുണ്ട്, കുറെയൊക്കെ ഞാൻ കാണാറുള്ള കാര്യങ്ങളാണ്. സോ അങ്ങനെ ചുമ്മാ ഇരുന്ന് ഫോണിൽ കുത്തിയിരുന്ന് കമന്റ് അടിക്കുന്ന ടീംസിന് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഗോൾ അടിച്ച ശേഷം ആ കമന്റ് ചെയ്യുന്ന ഫോൺ ഇങ്ങനെ കാലോട് തട്ടിത്തെറിപ്പിക്കുന്ന സെലിബ്രേഷൻ ചെയ്താണ് സംഭവം. പിന്നെ ഈ വിജയം ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകി, കാരണം ഫസ്റ്റ് വിന്നായിരുന്നു, ആദ്യത്തെ കളി തോറ്റു, പിന്നെ ഡ്രോ ആയി ഡ്രോ ആയി. അപ്പൊ വിന്ന് ഞങ്ങൾക്ക് ഒരു, ഞാൻ പറഞ്ഞ വിന്നിങ് എപ്പോഴും ഒരു കോൺഫിഡൻസും പ്ലേയേഴ്സിന് എല്ലാവർക്കും, ഈവൻ മൊത്തം ടീമിന്റെ മെന്റലി, ഈവൻ ഞങ്ങളിപ്പോ ബബിളിൽ തന്നെ ബബിളിലാണ് നിൽക്കുന്നത്, അപ്പൊ മെന്റലി എല്ലാവരും സ്ട്രോങ് ആക്കുന്നു, വിന്നിങ് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ വിന്നും ഞങ്ങളെ മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രശാന്ത് ഒരു ഗോൾ ആഘോഷിക്കുന്നു, ഗോൾ അടിക്കുന്നു, ടീം ജയിക്കുന്നു, ഇതൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിലുപരി താരങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആരാധകരുടെ ഒരു പിന്തുണ, അവരുടെ ഒരു പ്രോത്സാഹനം, അവരുടെ ഒരു കൂട്ടായ്മ, ഒപ്പമുണ്ടാകുന്ന ആരാധകർ. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നമുക്ക് നഷ്ടമായ കാര്യം അതായിരിക്കുമല്ലോ ഒരു ടീമിനെ സംബന്ധിച്ച്, നിങ്ങൾ കളിക്കാരെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ ആരാധകർ തെല്ലടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാധകരുടെ ഒരു ബാഹുല്യം പ്രശാന്ത് ഈ ഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ടോ? കൂടുതൽ ആരാധകർ വരുന്നുണ്ട്, ആരാധികമാർ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാർഡം കൂടി ഒരു ആഘോഷമാക്കി മാറ്റുന്നുണ്ടോ ഈ നിമിഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും? ഇല്ല, അങ്ങനെ ഞാനങ്ങനെ അത്ര ആരാധകരെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഈവൻ ഇപ്പം ഒരു കളി മോശമായി കഴിഞ്ഞാൽ ഇതേ ആൾക്കാരനെ തിരിച്ചു പറയും ഫുട്ബോൾ, അത് എല്ലാ പ്ലേയേഴ്സിനും ഈവൻ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ഇതിനെ, ഇപ്പൊ ഞാൻ ആ ഗോൾ അടിച്ച് ഞാൻ അത് തള്ളിട്ട് നടക്കണം, ഗോൾ അടിച്ചു ഇവർക്ക് സെലിബ്രേഷൻ ചെയ്തു, ഗോൾ അടിച്ചു ടീം ജയിച്ചു, മൂന്ന് പോയിന്റ് കിട്ടി, എനിക്ക് കൊടുക്കാനുള്ള ചെറിയ റിപ്ലൈയും കൊടുത്തു, ഞാൻ ഹാപ്പി കഴിഞ്ഞു ആ ദിവസം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ വരുന്ന പുതിയ പുതിയ മാച്ചുകൾ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ, അല്ലാതെ ഇത് തലയടിച്ച് നടക്കാനോ ഒക്കെ ഇങ്ങനെ ചെയ്തു ഫാൻസ് വന്നു സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ആരൊക്കെ ഇനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരൊക്കെ പോയി ഇതിനെ വൈകുന്നേരം നടക്കുന്നുണ്ട്. ഈ അടിച്ച ഗോളുകളും ഈ അടിച്ച ആഘോഷങ്ങളും ജയവുമെല്ലാം കൊച്ചിയിലെ ആ സ്റ്റേഡിയത്തിലായിരുന്നുവെങ്കിലെന്ന് ചിന്തിക്കുന്നില്ലേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ? തീർച്ചയായും അതാണെന്ന്, അതാണ് ഇവിടെ എല്ലാ പ്ലേയേഴ്സും ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ജയിക്കുന്ന ആയിക്കോട്ടെ, നമ്മൾ ഈ പെർഫോമൻസ് ആയിക്കോട്ടെ, കൊച്ചിയിലായിരുന്നെങ്കിൽ വേറെ ലെവൽ തന്നെയാണ്. ഇവിടെ നമുക്കൊരു വിട്ടുപോയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു, ഒരു ഒരു ആദ്യത്തെ ഒരു മൂന്ന്, ഒന്നും രണ്ടും മൂന്നും സീസൺ കഴിഞ്ഞ ശേഷം, നാലും അഞ്ചും ആ സീസണിലൊക്കെ ഒരു കുറച്ച് കാര്യമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഫുൾ പാക്ഡ് ആയിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാമായിരുന്നു കൊച്ചിയിലായിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും അത് മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഈ ബയോബബിളിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു ബയോബബിൾ സെക്യൂരിറ്റിക്കാൾ ഉപരി നമ്മളതിൻ്റെ ഒരു അടച്ചിടൽ ശരിക്കും അനുഭവിക്കുന്ന ഒരു കൂട്ടരായിരിക്കും നിങ്ങൾ കായിക താരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞങ്ങൾ ആരാധകർ. തീർച്ചയായിട്ടും ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോഴും നിങ്ങൾ ഒരു ചട്ടക്കൂടിനകത്ത് അടച്ചിട്ട് ഒരു മുറിക്കകത്തായിരിക്കും ഒരു പക്ഷേ. ആ ഒരു അനുഭവം എപ്രകാരമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ കളിക്കാരെ സംബന്ധിച്ച്, പുറത്ത് ആരെയും ആരോടുമായി ഇടപഴകാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ, കളി കഴിഞ്ഞ് വന്നാൽ നേരെ റൂമിലിരിക്കുക എന്നുള്ള, എങ്ങനെയാണ് ആ ബയോബബിൾ ലൈഫ് എന്ന് പറയുന്നത്? അപ്പം അതിനോ ഉപരിയായിട്ട് അതിനോട് കണക്ട് ചെയ്ത് ചോദിക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നു, നിങ്ങൾക്ക് ഗോളടിക്കുന്നു, പക്ഷേ ഈ ഗോളുകളൊക്കെ കൊച്ചിയിലെ ആ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ മഞ്ഞപ്പടയുടെ ആരാധകർക്ക് മുന്നിലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളായിരിക്കില്ലേ തീർച്ചയായിട്ടും ഈ കടന്നു പോകുന്നതൊക്കെ? ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഹാർഡാണ്, കാരണം ആറ് ഓൾമോസ്റ്റ് സീസൺ കഴിഞ്ഞ ഒരു 6-7 മാസം നമ്മൾ ആരും കാണാതെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ
ആരും കാണാതെ അല്ലെങ്കിൽ ഒരു പുറത്തൊന്നും പോവാതെ ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഇൻ ദ സെൻസ് ഇവിടെ നമ്മൾ എന്താ ചുമ്മാ നല്ല ടേബിൾ ടെന്നീസ് ഒക്കെ കളിച്ച് അതൊക്കെയാണ് മാക്സിമം വരുന്ന ഒരു ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലാതെ അപ്പൊ അതൊന്നും ചെയ്യാതെ ഒരു 6 മാസം ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണ് മെന്റലി. ഇപ്പൊ നമ്മളിപ്പം ഞാൻ നമ്മൾ ആദ്യ കളി തോറ്റു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മളത് നെക്സ്റ്റ് വീക്ക് അത് മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആവാൻ, മൈൻഡ് ഫ്രഷ് ആവാൻ, നോർമൽ ലൈഫിലായിക്കോട്ടെ, നമുക്ക് എന്ത് സംഭവിക്കുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫാമിലിനെ കാണുമ്പോഴോ പുറത്ത് പോകുന്ന സമയത്തായിക്കോട്ടെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴോ ആയിക്കോട്ടെ നമ്മൾ മെന്റലി പെട്ടെന്ന് ഫ്രഷ് ആയി ഓക്കെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ട്രെയിനിങ് നന്നായി ചെയ്യുക അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വരും. ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ബോർ അടിച്ചാൽ തന്നെ നമ്മൾ യുനോ അത് അതിൽ നിന്ന് മെന്റലി ഫ്രഷ് ആവാൻ ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഓഫായിരുന്നു, ഇന്നലെ ഞങ്ങൾക്ക് ഓഫായിരുന്നു, ഇന്നലൊക്കെ ഞാൻ ഉറങ്ങിയത് 3:30 വരെ. വെറുതെ ഞാൻ വരാത്ത കൂടെ നടക്കും, ഒന്നും ചെയ്യാനില്ല. ലൈക്ക് മെന്റലി അത് ഭയങ്കരമായിട്ട് ഓൾമോസ്റ്റ് പ്ലേയേഴ്സിനെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഈ മാച്ചസ് വരുന്ന സമയത്ത് മാച്ചസ് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒരു 2 ദിവസം എല്ലാവരും ഫ്രഷ് ആക്കി നിർത്തുന്നുണ്ട്. പക്ഷെ നോർമലി ചോദിക്കണം ഭയങ്കര ഹാർഡാണ് ഈ ബബിളിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഈ ബയോ ബബിളൊക്കെ മറികടക്കാൻ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നല്ലൊരു ഡാൻസർ ആണെന്നൊക്കെ ഉള്ള ടോക്ക് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. എങ്ങനെയാണ് ആ ഒരു ഡാൻസ് കളിക്കായിരുന്നു, പിന്നെ ഇപ്പൊ ക്രിസ്മസിന് ചുമ്മാ എല്ലാരും കൂടി നിന്ന സമയത്ത് കളിച്ചു എന്നല്ലാതെ. അതിനൊക്കെ സപ്പോർട്ടിങ് ആയിട്ടുള്ള താരങ്ങളാണോ മറ്റെല്ലാവരും ഇത്തരത്തിലുള്ള ഫണ്ണി മൊമെന്റ്സ്? എല്ലാ ഇവൻ എല്ലാ ഫുട്ബോളേഴ്സിന്റെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും സെലിബ്രേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവൻ പാട്ടായിക്കോട്ടെ എല്ലാ പരിപാടിയും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഞങ്ങളെല്ലാരും ഇവൻ ഞാനും സഹലും കാബ്രയും ജസലും എല്ലാരും ഉണ്ടായിരുന്നു ഡാൻസ് സമയത്ത്. എല്ലാരും ഉള്ളിലും ഉണ്ട്. നമുക്ക് സഹലിലേക്ക് കൂടി വരാമെന്ന് തോന്നുന്നു. എന്തായാലും പക്ഷേ അതിൽ പറയേണ്ട ഒരു കാര്യം, നിങ്ങളെ രണ്ടുപേരും പേരെടുത്താണ് ജംഷഡ്പൂരിൻ്റെ കോച്ച് വിശേഷിപ്പിച്ചത് അപകടകാരികളായ രണ്ട് പയ്യന്മാർ എന്നാണ്. അത് തീർച്ചയായിട്ടും മലയാളികൾക്ക് ആഹ്ലാദം നൽകുന്നൊരു കാര്യമാണ്, അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. സഹലിലേക്ക് കൂടി വരികയാണെങ്കിൽ നിങ്ങൾ സഹൽ ഫസ്റ്റ് ഇലവനിൽ കളിക്കുന്നു, പലപ്പോഴും നിങ്ങൾക്ക് ഒരുമിച്ച് കളിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരേ പൊസിഷനിൽ കളിക്കുന്നവരാണ്, വിങ്ങേഴ്സായിട്ട് കളിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഗോൾ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം സഹലിൻ്റെ കൂടി കളിയുടെ ഒരു മെച്ചം എങ്ങനെയാണ് ഒരു സഹതാരമെന്ന നിലയിൽ കാണുന്നത്? ടീം എങ്ങനെയാണ് സഹലിൻ്റെ പെർഫോമൻസിനെ കാണുന്നത്? അത്തരത്തിലുള്ള പെർഫോമൻസ് ഇനിയും കൂടുതലായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാനുള്ള ഒരു സമ്മർദ്ദമാണോ അതോ നിങ്ങൾ ആസ്വദിക്കുകയാണോ? എന്താണ് സഹതാരത്തെക്കുറിച്ച് സഹതാരങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഈ ഒരു ഗെയിമിൻ്റെ പോക്കിൽ? ഞങ്ങൾ നല്ല ഫ്രണ്ട്ലിയാണ്, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്, ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം രണ്ടുപേരും ഒരേ പൊസിഷനിലാണ് കളിക്കുന്നത്. ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷമാണ് അവൻ ഇനോ ഇത്ര അവന് ഇതിന് മുന്നേ കുറെ സീസൺ കളിച്ചിട്ട് ഒരു എല്ലാവരും ഒന്നും അവനെ ലാക്കിംഗ് എന്ന് പറയുന്ന അവൻ്റെ അവൻ സ്കോർ ചെയ്യുന്നില്ല, അവൻ്റെ യുനോ ഫിനിഷിങ് ഭയങ്കര മോശമാണ്, അങ്ങനെ അങ്ങനെ കുറെ വർത്തമാനങ്ങൾ വരുന്നുണ്ട്. അവൻ അവരെയും വായ അടപ്പിച്ചു ഇപ്പോൾ ഓൾമോസ്റ്റ്. ഇപ്പം ടോപ്പ് ഇന്ത്യൻ സ്കോറിൽ അവനുണ്ട്, 4 ഗോൾ അടിച്ചിട്ട്. അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇവൻ ഞാൻ മാച്ചിൻ്റെ മുന്നേ ഇവൻ എൻ്റെ പൊസിഷൻ കളിക്കുന്ന ആയിക്കോട്ടെ, എന്നെക്കാൾ ടീം ജയിക്കുന്നു, ടീമിന് വേണ്ടി അവൻ കളിക്കുന്നു, സ്കോർ ചെയ്യുന്നു. അപ്പം എനിക്ക് വേണ്ടത് നമ്മൾ കളിക്കുന്നു, ടീം ജയിക്കണം എന്നുള്ള. അപ്പം കമ്പാരിറ്റീവ്ലി അവൻ യുനോ അവൻ ഡിസേവ് ചെയ്യുന്നുണ്ട് അവൻ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എപ്പോഴും അവൻ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞാൻ അവനോട് അടുത്ത് പറയാറുള്ള കാര്യമാണ്, പോവാ എൻ്റെ ജോലി അസിസ്റ്റ് ചെയ്യുക, ഗോൾ അടിക്കുക, ഗോൾ എപ്പോൾ ഏത് ബോൾ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വെക്കണേ, അവൻ ഞാൻ ഫസ്റ്റ് കളിക്കാൻ അവൻ്റെ അടുത്ത് പറയും, പക്ഷെ അത് എന്തായാലും വന്നോ ഗോൾ അടിക്കണം. അതേപോലെ തന്നെ സെയിം ടൈം അവൻ കളിക്കുന്ന സമയത്തും ക്രോസ് വന്നോ 18 ബോക്സിൽ എന്തായാലും വന്നോ നമുക്ക് ഗോൾ കിട്ടും, നീ ഗോൾ അടിക്കും. ഇവൻ ജംഷഡ്പൂരായുള്ള മാച്ചിന് മുന്നേ ഞാൻ പറയും ചെയ്തിട്ടുണ്ട്, ഇന്ന് നീയോ ഞാനോ നമ്മൾ രണ്ടാമതൊരാൾ ഗോൾ അടിക്കാനുള്ളതാണെന്ന് പറയും. അവനടിച്ചു, ഭയങ്കര സന്തോഷമുണ്ട് അവൻ്റെ ഇനോ ഈ സ്കോറിങ്. അവൻ ഇനിയും ചെയ്യട്ടെ, ഞാൻ അവൻ്റെ അടുത്ത് പറയും ചെയ്തു. ഇപ്പം ഇവൻ ഇന്ത്യൻ ടോപ്പ് സ്കോറാണ്, 4 ഗോള്. ഇപ്പം ഫോറിനേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് പൊഗ്ബേച്ച് അടിച്ചു 7 ഗോള്, 3 ഗോളിന് ഡിഫറൻസ് ഉള്ളൂ. അപ്പം നീ ആ ഒരു ടാർഗറ്റ് ഇനി കളിച്ചാൽ മതി, ഇനോ ടോപ്പ് സ്കോർ ആവുക ISL അല്ലേ. അപ്പോൾ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്ത മത്സരത്തിലേക്ക് കടക്കേണ്ട സമയമായിട്ടുണ്ട്. ഇനി നേരിടാൻ പോകുന്നത് കരുത്തരായ എതിരാളികളാണ്, FC ഗോവയാണ്. നമ്മൾ മുംബൈയെ തോൽപ്പിച്ചു, ചെന്നൈയെ തോൽപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഗോവയ്ക്ക് ഒരു ഭയം ഉണ്ടാകില്ല, എങ്കിൽ പോലും ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകും. അത് എങ്ങനെയാണ് നിങ്ങൾ ഗോവയ്ക്ക് എന്താണ് ഈ ന്യൂ ഇയർ ദിനത്തിൽ, ന്യൂ ഇയർ ആഘോഷ ദിനങ്ങളിൽ കരുതി വെച്ചിട്ടുള്ളത്? ഞങ്ങൾ ഞങ്ങൾ മാച്ച് ബൈ മാച്ച് ആണ് എല്ലാ ടീമിനും വേണ്ടിയിട്ടുള്ള, അവരെ എങ്ങനെയാണ് കളിക്കുന്നത്, അവരെ അഗെയിൻസ്റ്റ് എങ്ങനെ കളിക്കണം എന്നുള്ള ട്രെയിനിങ് സെഷൻസ് ഒക്കെ ഉണ്ടാവാറ്. ജംഷഡ്പൂർ കളി കഴിഞ്ഞ ശേഷം ഇപ്പം ഈവൻ പ്ലേയേഴ്സ് എല്ലാവരും ഒരു 8 to 10 days 3 കളി കളിച്ചു. അപ്പം അതിൻ്റെ ഒരു ടയർഡ്നെസ് ആയതുകൊണ്ട് 2 days ഓഫ് വന്നു. പിന്നെ 4 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. അപ്പം
ബാക്കി കോച്ച് ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് അവർ അഗെയിൻസ്റ്റ് കളിക്കേണ്ടതും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അപ്പോഴായിരിക്കും ചെയ്യാൻ. പ്രശാന്ത്, ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രശാന്ത് ഫുട്ബോളിലേക്ക് കടന്നു വരുന്നത് ആദ്യം ഒരു റണ്ണറായിട്ടാണ്, ഫുട്ബോളറായിട്ടല്ല. ട്രാക്കിൽ ഓടി ഓടി ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നു ഒരു താരമായി മാറുകയായിരുന്നു ഉള്ളത്. അക്കാലത്ത് എങ്ങനെയായിരുന്നു ലൈഫ് മുന്നോട്ട് കൊണ്ടുവരുന്നത്? ഒപ്പം ഈ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പഠിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഒരു പക്ഷേ സമ്മർദ്ദം ഉണ്ടാക്കുക. കുട്ടിക്കാലത്ത് പഠിക്കുക എന്ന് പറഞ്ഞ വീട്ടുകാർ അന്നൊക്കെ പോയിരുന്നു പഠിക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങളൊരു താരമായി കളിക്കാരനായി മാറിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു വഴിത്തിരിവിനെ എങ്ങനെയാണ് വീട്ടുകാർ കാണുന്നത്? ഇപ്പോഴും എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? പണ്ട് കുട്ടിക്കാലവും ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാണ് എന്താണ് അനുഭവം? രസകരമായിട്ടുള്ള കാര്യങ്ങളൊന്ന് പങ്കുവെക്കാൻ എന്താണുള്ളത്? ഇപ്പൊ ഫുട്ബോൾ എന്നല്ല, ഈവൻ ഞാൻ അത്ലറ്റിക്സ് ആയിക്കോട്ടെ, സൈക്ലിംഗ്, അങ്ങനെ സ്പോർട്സ് പരമായിട്ട് ആയിക്കോട്ടെ, അല്ലെ എന്റെ ഒക്കെ എന്റെ ബ്രദറിൻ്റെതാണ്. ബ്രദറിന് ഞാൻ എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ ഇവന്റെ പേര് എവിടെയെങ്കിലും എന്തെങ്കിലും രീതി എത്തണം എന്നുള്ള ഒരു ഇതാണ്. ഈവൻ എന്നെ കുറെ പഠിപ്പിക്കാനും നോക്കിയിട്ടുണ്ട്. പത്താം ക്ലാസ്സിലൊക്കെ ഫുൾ എ പ്ലസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആള്. ആളുടെ ബ്രദറെ സിസ്റ്റർ ഉണ്ട്, അവരും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ട് അവിടുത്തെ ആ കുട്ടി പഠിച്ച സംഭവങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാം. അങ്ങനെ സംഭവമുണ്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിന് അണ്ടർ ഫിഫ്റ്റീൻ്റെ നാഷണൽ ടീമിന്റെ സെലക്ഷന്റെ റിസൾട്ടും എന്റെ പത്താം ക്ലാസ്സിന്റെ റിസൾട്ടും ഒരേ സമയത്ത് വന്നുകൊണ്ട് ഞാൻ കുഴപ്പമില്ല, കാരണം ബ്രദറിന് നന്നായിട്ട് അടിക്കായിരുന്നു. പത്താം ക്ലാസ്സിൽ മാർക്ക് കുറച്ച് കുറഞ്ഞു, സെയിം ടൈം എനിക്ക് അണ്ടർ ഫിഫ്റ്റീൻ നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടിയോണ്ട് എല്ലാവരും അത് മറന്നുപോയി. അപ്പം ഇപ്പം ഇപ്പൊ ഫുട്ബോൾ അല്ലെങ്കിൽ കൂടെ തന്നെ എന്താ പറയാ, ആ സമയത്ത് എന്താണോ ക്ലിക്ക് ആവുക, അല്ലെങ്കിൽ ക്ലിക്ക് ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേ ബി ഞാൻ അത് ചെയ്ത് എന്തെങ്കിലും ആയനുണ്ട്. എനിക്ക് അങ്ങനെ ലൈഫിനോട് പേടിയോ എന്താവോ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. ഫുട്ബോൾ അല്ലെങ്കിൽ മറ്റൊന്നും അങ്ങനെ നോർമലി പണ്ടാണെങ്കിൽ ഇവൻ കളീനെ കുറിച്ച് എനിക്ക് ആക്ച്വലി വീട്ടിനുള്ളിൽ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല, കാരണം ഞാൻ നോർമലി ഇപ്പം ടീമിന്റെ കൂടെ ആയിക്കോട്ടെ ഫുൾ ടൈം ഫുട്ബോൾ ഫുട്ബോൾ ആ ഒരു മൈൻഡ്. വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഇത് വീട്ടിൽ വരുമ്പോൾ വീട്ടുകാരും കൂടി പണ്ട് കേൾക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇത് ഈ ഐ എസ് എൽ വന്നു, മലയാളം കമ്പനി വന്നപ്പോൾ അമ്മമ്മ സീരിയൽ ഒഴിവാക്കി, അമ്മ അമ്മമ്മ ഇവരെല്ലാവരും കളിയാണ്. അപ്പൊ പിന്നെ ഫുള്ള് ഇവൻ ഫുട്ബോൾ ടോക്സുകളായി. അമ്മമ്മക്ക് മാർസലിനോ ഓരോ ഫോറിനേഴ്സിന്റെ പേര് വരെ അമ്മമ്മ പറയുന്നത്, അവൻക്ക് 17 വയസ്സായി. അപ്പം വീട്ടിൽ ഫുള്ള് ഇവൻ ഫുട്ബോളിന് അങ്ങനത്തെ ടോക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അവരുടെ സൈഡിൽ നിന്നും സപ്പോർട്ട് ഉണ്ട്. ഈവൻ അമ്മ വിളിക്കുമ്പോഴായിക്കോട്ടെ, മോനെ അമ്മയെ കളിക്കണം, ഗോൾ അടിക്കണം, ടീം ജയിക്കണം. അവരിപ്പം ടോട്ടലി മാറിയിട്ടുണ്ട്. പിന്നെ പ്രൊഫഷണലായി ഞാൻ എയിം ചെയ്യുന്നുണ്ട്, വീട് നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും പ്രശാന്ത് ഗോളടിക്കുന്നു, സ്റ്റാർ ആകുന്നു, ആഘോഷിക്കുന്നു, ലോകം മുഴുവൻ കാണുന്നു, പാൻ ഇന്ത്യ താരമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചിട്ട് ഒരു ചോദ്യം തന്നെയാണ്, ആരാധകരുണ്ടാകാം, പഠനത്തിൻ്റെ കാര്യമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും 24 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ വീട്ടുകാരുടെ അടുത്ത ചിന്ത എന്ന് പറയുന്നത് കല്യാണമായിരിക്കും. എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും കല്യാണത്തിൻ്റെ ഒരു പ്ലാനൊക്കെ എങ്ങനെയാണ് ഉടനടി ഉണ്ടാകുമെന്നാണ് ചില സൂചനകളെങ്കിലും കിട്ടുന്നത്? എന്താണ് മനസ്സിലിരിപ്പം? എന്താണ് അങ്ങനെ കല്യാണാലോചനകളും സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഒരു 28-29 ഞാനൊന്ന് വേറെ സെറ്റിൽഡ് ആയി, എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു കുട്ടീനെ കിട്ടുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നല്ലാതെ ഇപ്പോഴങ്ങനത്തെ പ്ലാനോ കല്യാണോ സംഭവങ്ങളൊന്നും ഇല്ല. ഈ സംഭവം ശരിയായിരിക്കും, പല ഭാഗത്തും സമ്മർദ്ദം ഉണ്ടാകാം. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാരുടെ ഉണ്ടാകാം, നാട്ടുകാരുടെ ഉണ്ടാകും, സുഹൃത്തുക്കളുടെ ഉണ്ടാകാം. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് ഈ കളത്തിലെ അതേ ഡ്രിബ്ലിംഗ് മികവിലൂടെ തന്നെയാണോ നമ്മൾ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ പറഞ്ഞ ഒരു കാര്യം ഞങ്ങളെ സംബന്ധിച്ച് എന്തായാലും ഒരു ബ്രേക്കിംഗ് ന്യൂസാണ്. അത് ഏറ്റവും അടുത്ത നിമിഷത്തിൽ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും അതിന് ആശംസകൾ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബയബബിൾ ലൈഫ് എന്ന് പറയുന്ന അടച്ചിടലാണ്. പക്ഷേ ഒരു സിനിമ കാണാൻ, ഇഷ്ടപ്പെട്ട സിനിമ കാണാൻ കഴിയില്ല, മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോൾ OTT റിലീസ് വ്യാപകമായതോടുകൂടി ഒരു പക്ഷേ നിങ്ങളെ പോലുള്ളവർക്ക് കൂടുതൽ ആശ്വാസകരമായിരിക്കും അക്കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മിന്നൽ മുരളി മിന്നലായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മിന്നൽ മുരളി കണ്ടിരുന്നോ, മറ്റു എൻ്റർടൈൻമെൻറ്റ്സൊക്കെ എന്തൊക്കെയാണ്? ഈ നമ്മുടെ ഒരു മലയാള സിനിമ പീക്കിൽ നിൽക്കുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ മലയാള സിനിമ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ മറ്റു കളിക്കാരുമായിട്ട്, ടീമിലെ മറ്റ് അന്യസംസ്ഥാനക്കാരുമായിട്ടും വിദേശികൾക്കുമായിട്ട്? എന്താണ് അത്തരത്തിലുള്ള എന്റർടൈൻമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് ക്യാമ്പിൽ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഇത് മെന്റലി ഒന്ന് റെഡി ആവാൻ ഏറ്റവും വലിയൊരു ഇത് മൂവീസ് ഇറങ്ങുന്നതാണ്. നെറ്റ്ഫ്ലിക്സ് ആയിക്കോടെ, ഈ ആമസോണിൽ ഇറങ്ങുന്നൊക്കെ, പ്രൈമിൽ ഇറങ്ങുന്നൊക്കെ കാണാൻ പറ്റുന്ന തന്നെ അതാണ് ഒന്ന് മെന്റലി. ഇപ്പൊ ഞാൻ മിന്നൽ മുരളി കണ്ടു, മധുരം എന്ന് പറഞ്ഞ സിനിമ കണ്ടു, മരക്കാറ് കണ്ടു, കുറുപ്പ് കണ്ടു. അപ്പം അതൊരു ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് ഈ സിനിമ വരുന്നതും കാണുന്നതൊക്കെ. ഞാൻ ഈ കുറിപ്പിന്റെ ഈ ഒരു സ്റ്റോറി ഫോറിനേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, റോബറി സംഭവങ്ങൾ, അങ്ങനെ ഒരാൾക്ക് വന്നിട്ട് ഈ സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ ഇതില്ല. പിന്നെയുള്ള എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഗെയിമിംഗ് ആയിട്ടുള്ള ഈവൻ ക്യാരംസ് ആയിക്കോട്ടെ, ടേബിൾ ടെന്നീസ്, അങ്ങനത്തെ ഈവൻ ഫിഫ
അതൊക്കെ കളിക്കാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് പിന്നൊരു എന്റർടൈൻമെന്റ് പറയുന്നത്. ഏറ്റവും ഫൈനലായിട്ട് വരികയാണെങ്കിൽ ഏറ്റവും സമ്മർദ്ദം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കൂടുതൽ പ്രതീക്ഷകൾ വരികയാണ് ടീമിലേക്ക്. അപ്പോൾ കളിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതിനൊപ്പം സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ? ഈ ഒരു ടീം ജയിക്കണം, ജയിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. ഇനി ഒരു തോൽവി ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ടീം ജയിക്കുകയാണ്, അപ്പോൾ ആ ഒരു സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? സമ്മർദ്ദവും കാര്യങ്ങളൊന്നും ഇല്ല. ഇവൻ ഞങ്ങളും ആ പ്രതീക്ഷയിലാണ്. ഇവൻ ഞങ്ങളും അതിന് വേണ്ടിട്ട് തന്നെയാണ് കളിക്കുന്നത്, ഞങ്ങളിത്രയും വർക്ക് ചെയ്യുന്നത്. അപ്പം ആരാധകർ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം. ഇവൻ ഞങ്ങളും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ നിന്നാൽ മതി. ഇവൻ ടീം തോക്കുമ്പോഴായിക്കോട്ടെ, ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ എപ്പോഴും കൂടെ നിന്നാ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മതി. ഇവൻ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ടീം കപ്പടിക്കണം, പ്ലേ ഓഫിൽ കയറണം, പ്ലേ ഓഫ് കളിക്കണം എന്നുള്ള ആ ഒരു മെന്റലി ഇതിലാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഐ എസ് എൽ ഈ സീസണിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പോട്ടെ പൊതുവിൽ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊതുവിൽ പരാതി ഉയരുന്നൊരു കാര്യം എന്ന് പറയുന്നത് റെഫറിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് അർഹതപ്പെട്ട പോയിന്റുകൾ പലതും നഷ്ടമാകുന്ന ഒരു കാഴ്ച പലപ്പോഴായി കാണുന്നു, നമുക്ക് മാത്രമല്ല മറ്റു ടീമുകൾക്കും. അപ്പോൾ ഇത്രയും നിലവാരത്തിലുള്ള ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുമ്പോൾ അതിലെ റെഫറിങ്ങിൻ്റെ ഒരു പ്രശ്നം നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ടോ? നിങ്ങൾ പരാതിപ്പെടുന്നുണ്ടോ? ടീം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആ ഒരു കഴിഞ്ഞ മത്സരത്തിലെ പോലെ കൂടി അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് ടീം? കുറച്ച് വർഷങ്ങൾ, ഇവൻ ഈ വർഷം അല്ല, കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഭയങ്കര അഗെയിൻസ്റ്റ് പോലെ, എന്തോ ഭയങ്കര അഗെയിൻസ്റ്റ് പോലെ തന്നെയാണ്. തെറ്റുപറ്റാം, പക്ഷെ ഇത് കണ്ടിന്യൂസ്ലി ആയിട്ട് പറ്റി അങ്ങനെ കുറച്ച് ഞങ്ങൾക്കൊരു ഈവൻ ഈസ്റ്റ് ബംഗാളായിട്ട് ഇങ്ങനെ ഒരു ഷുവർ 3 points, ഷുവർ 2 goals അലോ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ആ രീതിയിലും ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. അത് ഞങ്ങളെ, പക്ഷെ സെയിം ടൈം എന്താ പറയാ, കോച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ആര് നമ്മുടെ അഗെയിൻസ്റ്റ് ആയിക്കോട്ടെ, നമുക്ക് നമ്മളെ എന്താ പറയാ, ഓക്കെ റെഫറി ഗോൾ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ 3 goal അടിക്കും, ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇവനും പ്ലേയേഴ്സും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഏതായാലും വലിയ സന്തോഷം പ്രശാന്ത്, നിങ്ങളെ കണ്ടതിന്, നിങ്ങളെ ഇത്രയും സമയം ഞങ്ങൾക്ക് നൽകിയതിന്, ഈ ബ്ലാസ്റ്റിംഗ് ഘട്ടത്തിൽ എല്ലാവിധ ബ്ലാസ്റ്റും ഒപ്പം ഹാപ്പി ന്യൂ ഇയർ കൂടി മീഡിയ വണിൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ കൂടി പറയുകയാണ്. പ്രശാന്താണ് നമുക്കിപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്നത്. എന്തായാലും അവർ ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, ആ കപ്പ് ആദ്യമായി കേരളത്തിലേക്ക് വരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. നന്ദി പ്രശാന്ത്, നന്ദി.